എന്താണ് മരണം? ഇന്ത്യക്കാരുടെ ഒരു അദ്വൈതമൊക്കെ പറയുന്ന ഇതാണ്, നജായതേ മ്രയതേ വാ കഥാചിത് നയം ഭൂത്ത പവിതാവാനഭൂയം അജോ നിത്യം ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരം എന്നൊക്കെ നമ്മൾ ഗീതയിലൊക്കെ പറയുന്ന, ജനിക്കുന്നില്ല മരിക്കുന്നില്ല പഴയ ഒരു സാധനമാണ്, നിങ്ങളല്ല, നിങ്ങൾ ശരീരത്തിന് യാതൊരു പ്രാധാന്യമില്ല, നിങ്ങൾ എന്തോ ഒരു സാധനമുണ്ട്, അത് ഒരു വൈഫൈ കണക്ഷനുണ്ട് പരബ്രഹ്മവുമായിട്ട്, അതിൻ്റെ ഒരു സാധനമാണ് നിങ്ങളിലുള്ളത്, അത് ഇറങ്ങി നിങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു. ഇതെന്തിനാണ് നിങ്ങളിലേക്ക് വന്നതെന്നുള്ള ചോദ്യം എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഈ പരബ്രഹ്മത്തിൽ നിന്ന് ഈ ജീവാത്മാക്കൾ ഇങ്ങനെ ഊരിത്തെറിച്ചു പോകുന്നത്? എനിക്ക് തോന്നുന്നു പ്രകാശവേഗതയിൽ പരബ്രഹ്മം കറങ്ങുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ. അതായത് ഈ പരബ്രഹ്മത്തിൽ ഇരിക്കും, പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റി സാധനമാണ്, പ്രാപഞ്ചിക ബോധം, അതിനകത്ത് നിന്നാണ് നിങ്ങൾക്കൊരു ബോധം കിട്ടുന്നത്. ഒരു ശകലം ഈ വെൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ചീളൊക്കെ ഇങ്ങനെ തെറിച്ചെറിച്ച് പോകില്ല, അതേ കണക്ക് ഇങ്ങനെ വരികയാണ് സാധനം. എന്നിട്ട് നിങ്ങളിൽ വന്നിട്ട് നിങ്ങളിലൂടെ കയറി അടുത്തവരിലൂടെ കയറി 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 അവസാനം അവിടെ പോകും. ബൂമറാങ് പോലാണ് ഇവിടുന്ന് പുറപ്പെട്ട്. ഇതിൻ്റെ നേട്ടം എന്താണെന്ന് എനിക്കറിയില്ല, എന്താണ് ഇവിടുന്ന് ഇങ്ങനെ ഉരുത്തെറിക്കുന്നതെന്ന് എനിക്കറിയില്ല, എന്താ അതിൻ്റെ അർത്ഥമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ബ്രഹ്മാണ്ട തിയറിയാണ്, പറഞ്ഞു വരുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ അത് അങ്ങനെ. പക്ഷെ നമ്മൾ മരണം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ മരണമാണ്, ശരീരത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ജീവൻ. ജീവൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്കറിയാം തന്മാത്രകളാണ്. തന്മാത്രകൾ എന്ന് പറയുമ്പോൾ ആറ്റങ്ങളാണ്. ആറ്റങ്ങൾ കൊണ്ട് തന്മാത്രകൾ ഉണ്ടാകുന്നു, തന്മാത്രകൾ കൊണ്ട് കോശങ്ങൾ ഉണ്ടാകുന്നത്, കോശങ്ങൾ കൊണ്ട് കലകൾ ടിഷ്യൂസ് ഉണ്ടാകുന്നു, ടിഷ്യൂസ് കൊണ്ട് ഓർഗൻസ് ഉണ്ടാകുന്നു, ഓർഗൻസ് കൊണ്ട് ബോഡി ഉണ്ടാകുന്നു. ബേസിക്കലി നിങ്ങൾ, ഞാൻ കോശങ്ങളുടെ ഒരു സമുച്ചയമാണ്, അല്ലെങ്കിൽ ആറ്റങ്ങളുടെ സമുച്ചയമാണ്, അല്ലെങ്കിൽ ഞാനൊരു ക്വാണ്ടം ഫീൽഡാണ്, എഴുന്നേറ്റ് നിൽക്കുന്ന ക്വാണ്ടം ഫീൽഡാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. സംഗതി എല്ലാം ഫിസിക്സിലേക്ക് അവസാനം വന്നടിക്കും. അപ്പം എന്താണ് ജീവൻ? ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു ശൃംഖലാപരമായ രാസപ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ്, ടോട്ടൽ പ്രോഡക്റ്റാണ്. ഈ രാസപ്രവർത്തനങ്ങളുടെ വേഗത കുറയാൻ, ഈ രാസപ്രവർത്തനങ്ങളുടെ താറുമാറായാൽ ഇതെല്ലാം നിങ്ങൾക്ക് രോഗാവസ്ഥയുണ്ടാവും. നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു വണ്ടി തന്നെ പോവുകയാണ്, നിനക്കാണ് ഒരു പിടുത്തം പറഞ്ഞാൽ ഒരു സാധനം പോയിട്ട് കറന്ന് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും, വണ്ടി മുന്നോട്ട് പോകും. ഇതൊക്കെയാണ് അസുഖം, വണ്ടിയുടെ അസുഖം, അതേപോലെ നമ്മുടെ അസുഖം. ആക്ച്വലി അതൊരു ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാർമോണിക് ആയിട്ടുള്ള ഒരു ചെയിൻ റിയാക്ഷനാണ്. ഈ റിയാക്ഷൻസിൻ്റെ നല്ല അവസ്ഥയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും കുഴപ്പം വരുമ്പം അതിന് രോഗമെന്ന് പറയും. ഇനി എന്താണ് മരണം? ഈ റിയാക്ഷൻസ് എവിടെ വെച്ച് ഹോൾട്ടഡ് ആവുന്നു, അല്ലെങ്കിൽ നിന്ന് പോകുന്നു, അതിനെ നമ്മൾ മരണം എന്ന് പറയും. ചെയിൻ ഓഫ് റിയാക്ഷൻസ് നിന്ന് പോകുന്നു. അപ്പം ഈ നിന്ന് പോകുന്ന തന്നെ ഒരു നാല് തരം മരണം, അല്ലെ നാല് തരം മരണ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പത്രങ്ങളൊക്കെ പറയാറുണ്ട് ഹൃദയാഘാതം ഉണ്ടായി. ഹൃദയാഘാതം എന്ന് പറയുന്നതും ഹൃദയസ്തംഭനം എന്ന് പറയുന്നതും രണ്ടാണ് യഥാർത്ഥത്തിൽ. ഹൃദയാഘാതം എന്ന് പറയുന്നത് നമ്മളെ ഹൃദയത്തിലേക്കുള്ള രക്തം കൊണ്ടുവരുന്ന കുഴലുകളിൽ ഉണ്ടാകുന്നൊരു ബ്ലോക്ക്, അല്ലെങ്കിൽ പെട്ടെന്നൊരു എന്തെങ്കിലുമുള്ള ഒരു പ്രശ്നം. ഇത് കാരണം ഹൃദയത്തിലേക്ക് ഫുള്ളി രക്തം എത്തുന്നുണ്ടാവുന്നില്ല, പക്ഷെ ഹൃദയം എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടാവും. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ, പക്ഷേ അത് കംപ്ലീറ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിറയലും വിയർക്കുക, ചിലപ്പം ബോധം കെട്ട് വീഴുക, അങ്ങനെയൊക്കെയുള്ള സാധനമുണ്ട്. ഒരു ഹാർട്ട് അറ്റാക്ക് വേണമെങ്കിൽ ഒരു അറസ്റ്റിലേക്ക്, കാർഡിയക് അറസ്റ്റിലേക്ക് നയിക്കാം. കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയസ്തംഭനം എന്ന് പറയും, ഹൃദയം സ്തംഭിച്ചു. ഹൃദയം സ്തംഭിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ കെയർ ഇല്ലെന്നുണ്ടെങ്കിൽ ഈവൻ മിനിറ്റുകൾക്കുള്ളിൽ ആളുകൾ പിന്നെ എല്ലാം പോകും. ഇതാണ് കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു അറ്റാക്കാണ്, മറ്റത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഡെത്ത്. ഇനി രണ്ട് വേറെ രണ്ട് മരണമുണ്ട്, ഒന്ന് ബ്രെയിൻ ഡെത്ത് എന്ന് പറയും, അതുപോലെ തന്നെ സെറിബ്രൽ ഡെത്ത് എന്ന് പറയും. പിന്നെ വേറെ ഒരു മരണമുണ്ട് ക്ലിനിക്കൽ ഡെത്ത്. ക്ലിനിക്കൽ ഡെത്ത് തന്നെ എടുക്കാം ആദ്യം. ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ ഡെത്താണ്. അമേരിക്കയിലും ആയാലും ഇപ്പോൾ ഇന്ത്യയിലായാലും എങ്ങനെയാണ് ഒരാൾ മരിച്ചുവെന്ന് വെക്കുക, അത് ക്ലിനിക്കൽ ഡെത്താണ്. ക്ലിനിക്കൽ ഡെത്തിൽ ബേസിക്കലി പറയുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, അതുപോലെ തന്നെ വെന്റിലേഷൻ. സർക്കുലേഷൻ ആൻഡ് വെന്റിലേഷൻ സ്റ്റോപ്പ് ആയിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ക്ലിനിക്കൽ ഡെത്താണ്. പക്ഷേ നമുക്ക് ഇന്ന് ഈ ശ്വാസകോശവും ഹൃദയവും നമുക്ക് ഹാർട്ട് ലങ് മെഷീൻ വെച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയും, വെന്റിലേറ്ററിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും. പക്ഷേ ക്ലിനിക്കലി ഡെത്താണ്. രക്തം മേലോട്ട് ചെന്നില്ല, എന്താ സംഭവിക്കുക? നിങ്ങളുടെ ബ്രെയിൻ, ബ്രെയിനിലേക്കൊരു അറൗണ്ട് ഒരു 5-7 സെക്കൻഡ് വരെയൊക്കെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രെയിനിലെ സെല്ല് നിൽക്കും. മാക്സിമം ഒരു 7 മിനിറ്റ്, മിനിമം ഒരു 7 മിനിറ്റ്, നോട്ട് മിനിറ്റ്, സെക്കൻഡ് ടു മാക്സിമം ഒരു 30 സെക്കൻഡ്, അതിനുള്ളിൽ ഈ ബ്ലഡ് ചെന്നില്ലെന്നുണ്ടെങ്കിൽ ബ്രെയിൻ മരിക്കും. ബ്രെയിൻ, രണ്ട് ബ്രെയിൻ ഉണ്ട്. ഒന്ന് നിങ്ങളുടെ കോട്ടക്സ്, അതായത് പുതിയ മനുഷ്യൻ്റെയൊക്കെ പ്രത്യേകമായിട്ടുള്ള കോട്ടക്സ്, മേളിയിരിക്കുന്ന സാധനം, ഫ്രണ്ടൽ കോട്ടക്സ് ഒക്കെ ഉൾപ്പെടെയുള്ള സാധനം. അതിനുള്ളിൽ നമ്മൾ ഈ ഐസിൻ്റെ ഈർക്കിൽ പോലെ ഒരു സാധനം ഉണ്ട്, അതിനാണ് സ്റ്റെം എന്ന് പറയുന്നത്. സ്റ്റെം, അതുപോലെ തന്നെ പഴയ ബ്രെയിൻ ഉണ്ട്, മിഡ് ബ്രെയിൻ, മെഡുല, അങ്ങനെയുള്ള സാധനം. ഈ സാധനത്തിലാണ് നമ്മുടെ ചോദനകൾ, നമ്മുടെ വിശപ്പ്, ദേഷ്യം, സെക്സ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയാണ്. ഭയം, ഇത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ്, ഫങ്ഷൻസ് എല്ലാം നിയന്ത്രിക്കുന്നതാണ്.
ഇതാണ് നിങ്ങളുടെ അവസാനത്തെ കുറ്റി എന്ന് പറയുന്നത്. ഈ ജീവൻ്റെ ഒക്കെ ഒരു കുറ്റിയാണ് നിങ്ങളുടെ സ്റ്റെം. അവസാന ജീവൻ്റെ തുടുപ്പ് ഇല്ലേ, പാമ്പിൻ്റെ ജീവൻ വാലിൽ നിന്നിങ്ങനെ തുടിക്കുന്നു പറയുന്നത്, നമ്മളുടെ അവസാനത്തെ സാധനമെല്ലാം നിൽക്കുന്നത് ഈ സ്റ്റെമ്മിലാണ്, എൻ്റെ മേളിലുള്ള കോട്ടക്സ്. ഈ കോട്ടക്സ് മാത്രം നശിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ സെറിബ്രൽ ഡെത്ത് എന്നാണ് പറയുന്നത്. കോട്ടക്സും സ്റ്റെമ്മും കൂടെ മൊത്തം പോകുമ്പോഴാണ് നമ്മൾ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയുന്നത് സർക്കുലേഷൻ പ്ലസ് വെന്റിലേഷൻ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ദെൻ കാർഡിയാക് അറസ്റ്റ്. ഈ അഞ്ച് സാധനങ്ങളുണ്ട്. ഇനി ഇത് ക്ലിനിക്കൽ ഡെത്തും ബ്രെയിൻ ഡെത്തും തമ്മിലുള്ള വ്യത്യാസമാണ്. ക്ലിനിക്കൽ ഡെത്തുള്ള പല ആൾക്കാർ ഈ ആഫ്റ്റർ ലൈഫ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന ഭയങ്കര ഉടായ്പ് വാർത്തകളൊക്കെ പേപ്പറിൽ വരുന്നത്, അതിത്രേ ഉള്ളൂ. ക്ലിനിക്കലി ഡെത്തായിരിക്കും, പക്ഷേ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ടാവും, കാഴ്ചകളുണ്ടാവും. കാഴ്ചകളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓക്സിപിറ്റൽ ലോബിൽ ഇമേജസ് വെച്ച് ഇങ്ങനെ കാഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്ലിനിക്കൽ ഡെത്തുള്ള ഒരാൾക്ക് ഇപ്പോഴെന്താ, നിങ്ങൾ അതിൻ്റെ ഒരു സ്കാൻ എടുക്കുമ്പോൾ അതിനകത്ത് രക്തം ചെല്ലുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ കാണുന്നത്, മറ്റതിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് മാറും. ഇനി രണ്ട് തരം മരണങ്ങൾ വേറൊരു രീതിയിലും പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ ബോഡി മൊത്തം പോവുക, യു ഡൈ. മറ്റൊന്ന്, നിങ്ങൾ മരിക്കുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ മോളിക്യൂൾസും മരിക്കുന്നില്ല. അത് മോളിക്കുലാർ ഡെത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബോഡി ഐറ്റംസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, തൊക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കരൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ മരിച്ചിട്ടും അതിൻ്റെ കോശങ്ങൾ മരിച്ചില്ല എന്നാണ് അർത്ഥം. അപ്പം മരണം ഏകകാലികമായിട്ട് നടക്കുന്ന ഒരു സാധനമല്ല, ഈ സോഡാക്കുപ്പി പൊട്ടുന്നോണം ഠോ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംഭവമല്ല, അതൊരു വലിയ ലോങ് പ്രോസസ്സാണ്. പക്ഷേ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഈ ലങ്സും ഹാർട്ടും, അത് രണ്ടും പോകുമ്പോഴത്തേക്ക് പിന്നെ ബ്ലഡ് ഇവിടെ കെട്ടാതെ വരും, ബ്രെയിൻ പോകും. പക്ഷേ അത് നിങ്ങൾ മരിച്ചു എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളും മരിക്കുന്നില്ല, ഒരേപോലെ മരിക്കുന്നില്ല എന്നുള്ളതാണ് അതിനാണ് മോളിക്കുലാർ ഡെത്ത് എന്ന് പറയുന്നത്. ഒരു ബാളിക്കൽ മോളിക്കുലർ ഡെത്ത് ഒക്കേഴ്സ് അറ്റ് വേരിങ് ഇൻ്റർവെൽസ് ആഫ്റ്റർ സൊമാറ്റിക് ഡെത്ത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാലും നെർവസ് ടിഷ്യൂസ് എബൌട്ട് ആഫ്റ്റർ 5 മിനിറ്റ്സ് കഴിഞ്ഞേ പോകുന്നുള്ളൂ. തലച്ചോറുള്ള പല കോശങ്ങളും 5 മിനിറ്റ്സ് ഒന്നും നിൽക്കില്ല, ഏതാനും സെക്കൻഡുകൾ മാത്രമേ നിൽക്കുള്ളൂ. ലിവർ 15 മിനിറ്റ് നിൽക്കും. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ലെമിൻ വലിയ ബുദ്ധിമുട്ടാണ്, 15 മിനിറ്റാണ്. ഹാർട്ട് 45 മിനിറ്റ്, കിഡ്നി 1 മണിക്കൂർ, മസിൽസ് 3 മണിക്കൂർ, കോർണിയ 6 മണിക്കൂർ. കണ്ണ് ദാനം ചെയ്യുന്നതിൻ്റെ നമ്മൾ കോർണിയ കൊടുക്കുന്നത് 6 മണിക്കൂറാണ് സാധനം അതിൽ പറയുന്നത്. ബ്ലഡ് അതുപോലെ തന്നെ 6 മണിക്കൂർ.